തിയറി പറഞ്ഞവസാനിപ്പിക്കുകയല്ല, ഇത് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ദൈവം എന്ത് പറഞ്ഞോ അതിനോട് നാം ആമേൻ പറയണം. ആമേൻ. സൗഖ്യമാകുന്നതോ സൗഖ്യമാകാതിരിക്കുന്നതോ ഇത് നമ്മുടെ വിഷയമല്ല, നമ്മൾ അത് ചെയ്യുവാനായിട്ട് ഈ ഇടയാകണം. ആമേൻ. ബൈബിൾ കോളേജിനെ ആ സ്റ്റുഡൻസ് ചില വിളിക്കാറുണ്ട്, അവർ നേരെ അസുഖമുള്ളവരുണ്ടോ എന്ന് ചോദിക്കും. അവർ അസുഖമുള്ളവരുണ്ടെങ്കിൽ, രോഗികളായിരിക്കും, വേദന എടുക്കുന്നവരുണ്ടെങ്കിൽ, കൈവേദന, പുറം വേദന, തലവേദന, മറ്റു വിഷയങ്ങളുള്ളവർ ഉടനെ കൈപൊക്ക് അവരുടെ മുൻപിലേക്ക് കടന്നു വരാൻ പറയും. ഇനി ഇവർക്ക് വേണ്ടി ആമേൻ പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ഉടനെ ജനങ്ങൾ ചാടി എഴുന്നേക്കും. ഏമേ. ആ ജനം നേരെ മുൻപോട്ടേക്ക് വരും. ആ ജനം നേരെ മുൻപോട്ടേക്ക് വന്നിട്ട് അവർ ഈ വ്യക്തികളുടെ മേൽ കൈവയ്ക്കും. കൈവച്ചിട്ട് പറയുക, ആ രോഗമുള്ളടത്ത് കൈവച്ചിട്ട് പറയുക, എൻ്റെ യേശു പറഞ്ഞു ഞങ്ങൾ രോഗികളുടെ മേൽ കൈവച്ച സൗഖ്യമാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് യേശു പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കൈവയ്ക്കുക, യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം വിട്ടുപോകട്ടെ എന്ന് പറയും. ആ രോഗം ആ നിമിഷം വിട്ടുപോകും. ആമേൻ. ഹല്ലേലൂയ. ആ രോഗം ആ നിമിഷം വിട്ടുപോകും. പ്രിയരെ, ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിച്ചോട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പോൾ ഭയത്തിൻ്റെ മണ്ഡലത്തിൽ ചിലരൊക്കെ ബന്ധിക്കപ്പെടുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഭയത്തിൻ്റെ മണ്ഡലത്തിൽ ബന്ധിക്കപ്പെട്ടത് ഈ സമയത്ത് ശരീരത്തിൽ വേദനകളുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ടെ. ശരീരത്തിൽ വേദനകളുള്ളവർ ആമേൻ കൈപൊക്കിയാട്ടെ. ശരീരത്തിൽ വേദനകളുള്ളവർ ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റാട്ടെ. ശരീരത്തിൽ വേദനയുള്ളവർ എഴുന്നേറ്റാട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ശരീരത്തിൽ വേദനകളുള്ളവർ ആമേ. ആ ശരീരത്തിൽ വേദനയുള്ളവർ എഴുന്നേറ്റവർ ഈ സ്റ്റേജിലേക്ക് വന്നാട്ടെ. ഗ്ലോറി. നടന്ന് വന്ന് കയറിയാട്ടെ. ശരീരത്തിൽ വേദനയുള്ളവർ ഹല്ലേലൂയ വന്നാട്ടെ. ഓ ജീസസ്, ജീസസ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ. ശരീരത്തിൽ വേദനകളുള്ളവർ കടന്ന് വന്നാട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി. മാർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 17-ാം വാക്യം ഒന്നും കൂടി വായിക്കാം. ശബ്ദമുയർത്തി ഒന്നും കൂടി വായിക്കാം. ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ. അവിടെ വിശ്വസിക്കുന്നവരിൽ നടക്കുന്ന ക്രമീകരണങ്ങൾ സ്വർഗത്തിലെ ദൈവം പറയുന്നത് കേൾക്കുവാനായിട്ട് കഴിയും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഏത് നാമത്തിൽ? എന്റെ നാമത്തിൽ. ഇൻ ക്രൈസ്റ്റ്. ഇൻ ക്രൈസ്റ്റ്. ഇൻ ക്രൈസ്റ്റ്. ഇൻ ക്രൈസ്റ്റ്. നോട്ട് ഇൻ ആദം. ഇൻ ക്രൈസ്റ്റ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്ന കുഞ്ഞെ, നീ ടൈംലെസ് ആ റെവലറി മണ്ഡലത്തിൽ നിന്നോളണം. ആമേൻ. ഇൻ ക്രൈസ്റ്റ്. ഇതിൽ ഈ യേശുവിൻ്റെ നാമത്തിൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. താഴേക്ക് വായിച്ചോട്ടെ. പുതുഭാഷകൾ അവർ ഭൂതങ്ങളെ പുറത്താക്കും. പുതുഭാഷകൾ സംസാരിക്കും. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ അവർ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. രോഗികളുടെ മേൽ അവർ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അവർ സൗഖ്യം വരും. ആര് കൈവച്ചാൽ? ആര് കൈവച്ചാൽ? വിശ്വസിക്കുന്നവർ കൈവച്ചാൽ സൗഖ്യം വരും. ഒന്നുകൂടി പറഞ്ഞേ, വിശ്വസിക്കുന്നവർ കൈവച്ചാൽ സൗഖ്യം വരും. ദൈവം പറഞ്ഞ ഈ വാക്കിന് ആമേൻ പറയാൻ എത്ര പേര് തയ്യാറുണ്ട്? ആമേൻ പെട്ടെന്ന് പറഞ്ഞവരുമുണ്ട്, എപ്പോഴെപ്പോഴും കൈവെക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് കാണിച്ചവരുമുണ്ട്. ആമേൻ. എന്നാൽ ആമേൻ പറഞ്ഞവർക്ക് ആമേൻ വാഗൊണ്ടല്ല പ്രാവർത്തിക തലത്തിൽ കാണിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? ഗ്ലോറി ടു ഗോഡ്. എത്ര സഹോദരിമാരുണ്ട്? 4 സഹോദരിമാർ. 1, 2, 3. 5 സഹോദരന്മാർ. ആമേൻ കൈപൊക്കിയ 4 സഹോദരിമാർക്ക് ആദ്യം എഴുന്നേക്കാം, പെട്ടെന്ന് എഴുന്നേക്കാം. 4 സഹോദരിമാർ. 4, 4, 1, 5 ആയി. ആമേൻ. 5 സഹോദരിമാരായി. ഓക്കെ. രണ്ടുപേർക്ക് 1 സഹോദരിമാരുടെ അടുക്കൽ ശുശ്രൂഷിക്കാം. നിങ്ങൾ 4, 5 പേരും മുന്നോട്ടേക്ക് പോരുക. ആമേൻ. സഹോദരിമാരെ, ഓക്കെ, സഹോദരന്മാരെ ഒരാൾ ഇപ്പുറത്തേക്ക് വന്നാട്ടെ. ഒരാൾ ഇപ്പുറത്തേക്ക്. സഹോദരിമാർ കുറവാണ്, സഹോദരിമാർ ഇപ്പുറത്തേക്ക് കടന്ന് വന്നാട്ടെ. ഈ ഇത് കറക്റ്റ് ഇങ്ങ് പൊക്കിയിട്ടാട്ടെ. അതെ. ഗ്ലോറി. നിങ്ങൾ കൈ ആദ്യം കൈപൊക്കിയ രോഗികളായിട്ടുള്ള വ്യക്തികൾ മുൻഭാഗത്ത് നിന്നാട്ടെ. മുൻഭാഗത്ത് നിന്നാ, മറ്റുള്ളവർ പുറയിൽ ഭാഗത്ത് നിന്നാട്ടെ. ആമേൻ. മറ്റുള്ളവർ പുറ സൗഖ്യം ആമേൻ പറയാൻ വേണ്ടി വന്നവർ പുറകിൽ നിൽക്കുക, മുമ്പ് മുൻഭാഗത്ത് നിന്നാട്ടെ. ഓക്കെ. ഇതേപോലെ സഹോദരന്മാർ അസുഖമായിട്ട് വന്നവർ ഇവിടെ നിന്നാട്ടെ. 5 സഹോദരന്മാർക്ക് ആദ്യം ചാടി ഇരുന്നേക്കാം. കൈപൊക്കിയവർക്ക് ചാടി. 5 സഹോദരന്മാർക്ക്. ആമേൻ. ആമേൻ. മുൻപിലുള്ള 5 പേര് ഇങ്ങോട്ട് പോരുക. മുമ്പിലുള്ള അഞ്ച് പേര് പോരും. ആ 5 പേര് പോരുക. ഇവരുടെ പുറയിൽ നിൽക്കുക. ഓരോരുത്തരുടെയും പുറയിൽ നിൽക്കുക. ഓരോരുത്തരുടെയും പുറകിൽ നിന്നിരിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. പുറകിൽ വന്ന് നിൽക്കുന്നവർ, മുൻപിൽ നിൽക്കുന്നത് നിങ്ങളുടെ മുൻപിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ
സൗഖ്യമുള്ള ഒരാകുമെന്ന്. കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, അതിന് ഒരു മാറ്റവുമില്ല. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മളുടെ മണ്ഡലത്തിൽ നിൽക്കണം, ഹൃദയത്തിൽ. ആമേൻ. നമ്മളുടെ മണ്ഡലം ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യത്തിൽ നിന്നാൽ നിങ്ങളും ക്രിസ്തുവുമായി ഒരാത്മാവായിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ കൈ തൊടുമ്പോൾ നിങ്ങളുടെ കൈക്കുള്ളിൽ ക്രിസ്തുവിൻ്റെ കൈയായിരിക്കണേ. ക്രിസ്തുവിൻ്റെ കയ്യാ നിങ്ങളുടെ കൈക്കുള്ളിൽ ഇരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നിങ്ങൾ കൈ തൊടുമ്പോൾ ക്രിസ്തുവിൻ്റെ കൈ തൊടും. ക്രിസ്തുവിനെ തൊട്ടവർ ഒക്കെ സൗഖ്യമായിട്ടുണ്ട്. ക്രിസ്തു തൊട്ടവരും എല്ലാം സൗഖ്യമായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അതിനായി നിങ്ങൾ ആ വിശ്വാസത്തോടെ, നിങ്ങൾ വേറൊന്നും കാണണ്ട, വേറൊന്നും കാണണ്ട. യേശു പറഞ്ഞ ആ വചനം മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ മതി, വേറൊന്നും കാണരുത്. ആമേ. ആ വചനം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന വ്യക്തികളോട് നിങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കുക, അവരുടെ വിഷയം എന്താണെന്ന്, അവരുടെ വിഷയം എന്താണെന്ന് വ്യക്തമായിട്ട് ചോദിക്കുക. ആമേ. അവരുടെ വിഷയം എന്താണെന്ന് വ്യക്തമായിട്ട് ചോദിക്കുക. ആ വിഷയം നിങ്ങൾ അവരോട് പറയുക. ആ വിഷയം അവരോട് പറയുക. ഗ്ലോറി, ഹല്ലേലൂയ. വ്യക്തമായിട്ട് ചോദിക്കണം. ഇനി ചിലപ്പോൾ തോളുവേദനയായിരിക്കാം, നടുവേദനയായിരിക്കാം, മറ്റുള്ള വിഷയങ്ങളായിരിക്കാം, തലവേദനയായിരിക്കാം. അപ്പോൾ ആ വേദനയുടെ പുറകിൽ സിക്സ്ത് കിങ്ഡത്തിലെ അല്ലെങ്കിൽ പൈശാച കിങ്ഡത്തിലെ ഒരു ശത്രുവുണ്ട്. ആമേൻ. ആമേൻ. അഞ്ചിലെ ശരീരത്തിലാണ് ആറിലെ പൈശാചികനെ എഫക്ട് ചെയ്തിരിക്കുന്നത്. അഞ്ചെന്ന് പറഞ്ഞാൽ ലോകം, ആറെന്ന് പറഞ്ഞാൽ പൈശാചിക കിങ്ഡം, ഏഴെന്ന് പറഞ്ഞാൽ ദൈവരാജ്യം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ശരീരം നിൽക്കുന്നത് ഫിഫ്ത്ത് കിങ്ഡത്തിലാണ്. എന്നാൽ ശരീരത്തിൽ ഉള്ള രോഗത്തിൻ്റെ കാരണക്കാരനായ പിശാച് പ്രവർത്തിക്കുന്നത് സിക്സ്ത് കിങ്ഡത്തിലാണ്. പക്ഷേ നിങ്ങൾ നിൽക്കുന്നത് അഞ്ചിലാണെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. പക്ഷേ നമ്മൾ നിൽക്കുന്നത് സെവൻത് കിങ്ഡത്തിൽ, ദൈവരാജ്യത്തിലാണെങ്കിൽ ആറോടും, ആറോടും. മനസ്സിലാകുന്നുണ്ടോ? പൈശാചിക ശക്തികളോടും. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സംസാരിച്ചു ഇല്ലേ. ഇനി ആ എന്ത് രോഗമാണ്? ഇപ്പം തോളിലാണെങ്കിൽ ആ തോളിൽ കൈവയ്ക്കണം, നടുവിലാണെങ്കിൽ നടുവിൽ കൈവയ്ക്കണം. ഏമേ. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് തോളിനോടല്ല, നിങ്ങൾ സംസാരിക്കുന്ന തോളിനോടല്ല, നടുവിനോടല്ല, പകരം അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന സിക്സ്ത് കിങ്ഡത്തിലെ ആ വേദനയുടെ ഫോഴ്സിനോട് സംസാരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗശക്തി വിട്ടുപോകാൻ കൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗശക്തി വിട്ടുപോകാൻ കൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ. യെസ്. ഈ അധികാരം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കാണ് തന്നിരിക്കുന്നത്. യെസ്. യെസ്. ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചേട്ടെ, ശ്രദ്ധിച്ചാട്ടെ. നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്, പകരം നിങ്ങൾ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏമേ. പ്രാർത്ഥിക്കാനല്ല ദൈവം കർത്താവ് പറഞ്ഞത്, സൗഖ്യമാക്കാനാണ് പറഞ്ഞത്. ഏമേ. പ്രാർത്ഥന നമ്മുടെ റൂമിൽ നടക്കും, റൂമിൽ നടക്കും. അതോറിറ്റി നമ്മൾ പ്രാപിക്കും. യുദ്ധത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ സൗഖ്യമാക്കുകയാണ്. ഓൾറെഡി നമ്മൾ അതോറിറ്റി കർത്താവിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ പ്രാപിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വന്ന് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ അതോറിറ്റി നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, കൈ വെച്ചിട്ട് അതിൻ്റെ പുറകിലുള്ള ആ ശക്തിയെ, അന്യായ ശക്തിയെ ശാസിക്കുക വേണ്ടത്, വിട്ടുപോകാൻ കൽപ്പിക്കുക വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഏമേ. അതുകൊണ്ട് വ്യക്തമായി ഇവിടെ ആരും കണ്ണടയ്ക്കണ്ട. ഏമേ. ഈ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികൾ കർത്താവിനെ ധ്യാനിക്കുക. ഒരു ബലവും പിടിക്കണ്ട, ഒരു ബലവും പിടിക്കണ്ട, കർത്താവിനെ ധ്യാനിക്കുക. പക്ഷെ പുറകിൽ നിൽക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ടത് ആ സ്പിരിറ്റിനെ ശാസിക്കുക. ഏമേ. പുറകിൽ നിൽക്കുന്ന വ്യക്തികൾ, ആ വേദനയുടെ പുറകിൽ സ്പിരിറ്റുണ്ട്. ഏമേ. അതിനെ ശാസിക്കുക, ആ വേദനയോടെ വിട്ടുപോകാൻ പറയുക. കടലിനെ കർത്താവ് ശാസിച്ചു അല്ലേ? കടലിനോട് അടങ്ങാൻ പറഞ്ഞു. ഈ അടങ്ങാൻ പറഞ്ഞപ്പോൾ ആരെയാ ശാസിച്ചേ? ആ പച്ചവെള്ളത്തെയല്ല ശാസിച്ചേ, ജലാധിപതിയായ ദൂതൻ അതിൻ്റെ പുറകിലുണ്ട്. അവനോടാ പറഞ്ഞു അടങ്ങാ. മനസ്സിലാവുന്നുണ്ടോ? ജലത്തിൻ്റെ പുറകിൽ ഒരു ദൂതനുണ്ട്. വെളിപ്പാട് പുസ്തകം പറയുന്നു, ജലാധിപതിയായ ദൂതൻ അവനോടാ പറഞ്ഞു അടങ്ങാ. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ഈ രോഗത്തിന് അധിപതിയായ ദൂതന്മാരുണ്ട്. അവരോട് നിങ്ങൾ പറ അടങ്ങാൻ പറ. തുടങ്ങിയാട്ടെ. യെസ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, ഐ താങ്ക് യു. ആമേൻ, ആമേൻ, ആമേൻ. യെസ്. ഗ്ലോറി, 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 ഗ്ലോറി.
ശ്രദ്ധിച്ചാട്ടെ ശ്രദ്ധിച്ചാട്ടെ, നിങ്ങളിത് പറയുന്ന സമയം തന്നെ നിങ്ങൾ ആ കണക്ഷൻ ഉണ്ടെങ്കിൽ അധികം നേരമൊന്നും വേണ്ട, അപ്പം തന്നെ ഇത് വിടും. ആമേൻ. അധികം നേരമൊന്നും വേണ്ട, അപ്പം തന്നെ ഇത് വിടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം തന്നെ ഇത് വിട്ട് കഴിഞ്ഞാൽ ചില സമയത്ത് ഇത് വിടാൻ പോകും, പെട്ടെന്ന് വിടാൻ ഇവനൊരു മടിയാണ്. നിങ്ങൾക്കൊക്കെ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് സമയം നമുക്കില്ലാണ്ടായിപ്പോയി. ഇത് അങ്ങോട്ട് ഈ വേദനയാണെങ്കിൽ വിട്ടു പോകാനാണെങ്കിൽ ഒരു വിഷയം, ചിലപ്പോൾ ഒറ്റയടിക്കങ്ങ് പോകും. അല്ലാത്ത സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേദന മാറും, വേദന അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവൻ ഓടിപ്പോകാൻ പോവുക. മനസ്സിലായോ? ചിലപ്പോൾ വേദന ഒരല്പം കുറയും, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പൊക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒറ്റയടിക്കുക, മുഴുവൻ അങ്ങ് പോകും. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ അപ്പോൾ പോകത്തില്ല, നിങ്ങൾ പോകുന്ന വഴിക്ക് പൂർണ്ണമായിട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഏമേ, എന്ത് സംഭവിച്ചാലും ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. ഇപ്പോൾ നിങ്ങളിവിടെ വന്നപ്പോൾ ഇവർ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ തൻ്റെ കിട്ടിയ അതോറിറ്റി വെച്ച് ഇവരെ ശാസിച്ചു. ഇനി നിങ്ങളുടെ ഏത് വിഷയമായി വന്നേ, ആ വിഷയം ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ, വല്ല വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയാൽ, വേദനകൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, എന്തെങ്കിലും വിഷയമുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ ചെയ്ത് നോക്കി, എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊന്ന് നോക്കിയേ. മാറ്റം ഓരോരുത്തർ ചോദിച്ചേ, അവർ പുറയിൽ നിൽക്കുന്ന ശുശ്രൂഷന്മാർ ചോദിക്കണം, എന്ത് മാറ്റമാണ് ഉള്ളേ. അവർ തമ്മിൽ മനസ്സിലാക്കണം. നിങ്ങളുടെ ക്ലയൻറ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് മാറ്റമാണ് ഉള്ളേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ചിലപ്പോൾ കുറയും, ചിലപ്പോൾ ഒറ്റയടിക്ക് പോകും, ചിലപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാകും. നിങ്ങൾ ചോദിച്ച് ഏത് ലെവലാന്ന് ചോദിച്ചേ. എന്താ ആ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, ഡിസ്ക് പ്രൊലാപ്സ് ആയിരുന്നു എൻ്റെ രണ്ടെണ്ണം. പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായില്ല ചെയറിൽ, ബാക്ക് പെയിൻ, നെക്കിന് പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ റിലാക്സ് ആയതുപോലെ ബോഡി ഫ്രീ ആയി. കുനിഞ്ഞു നോക്കിയാ എങ്ങനെയുണ്ടെന്ന് നോക്കിയാട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാട്ടെ. ഫുൾ മാറിപ്പോയതുപോലെ ഫ്രീ ആയി, ബോഡി ഫ്രീ ആയി എൻ്റെ. ഇത് ശത്രു ഇത്രയും നാളെ നമ്മളെ ഭയത്തിന്റെ ജയിലുള്ളിലിട്ട് അടച്ചത് കൊണ്ടല്ലേ നമ്മളിത് ചെയ്യാത്തെ, ഭയത്തിന്റെ ജയിലുള്ളിലിട്ട് അടച്ചത് കൊണ്ടല്ലേ ചെയ്യാത്തെ. മനസ്സിലായോ? ഇപ്പൊ ഭയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി നേരെ നമ്മുടെ മണ്ഡലത്തിൽ കണക്ട് ചെയ്തു, ഇതേ കാര്യം നടക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇതേ രീതിയിൽ നമ്മൾ സകല മേഖലകളിലും പോയി കാണിക്കണം. ഇവിടെ ജാതികളായ ആളുകൾ ഇരിക്കും, അവർ ക്രിസ്തുവിന്റെ ശക്തി കാണും, അവർ ക്രിസ്തുവിലേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ശുശ്രൂഷ കഴിഞ്ഞു. താങ്ക് യു സിസ്റ്റർ, കിടന്ന് നിന്നാട്ടെ. രോഗിയും ചെല്ലു, ഡോക്ടറും ചെല്ലു. ക്രിസ്തുവിൻ്റെ ഡോക്ടറാ, ഭൂമിയിൽ അതോറിറ്റി. നീ കെട്ടുന്നതെല്ലാം ഭൂമിയിൽ കെട്ടും, നീ അഴിക്കുന്നതെല്ലാം ഭൂമിയിൽ അഴിയും. ഗ്ലോറി ടു ഗാഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ശ്രദ്ധിച്ചാട്ടെ, ഇനി അടുത്ത വ്യക്തി, അടുത്ത ഓരോരുത്തരും ചെക്ക് ചെയ്താട്ടെ. നിങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ രോഗികളോട് ചോദിച്ചോ എന്നാ പറഞ്ഞു. ആ പ്രൈസ് ഗാഡ്. വേറെ വന്നപ്പോൾ എന്തായിരുന്നു വിഷയം? എൻ്റെ കൈപ്പത്തിക്ക് ശക്തിയായ വേദന എഴുതി ഹാളിലേക്ക് കയറി അന്ന് ആ സമയം മുതലുണ്ടായിരുന്നു വേദന. ഇത് കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയ തണുപ്പ് പോലെ അനുഭവപ്പെട്ടു, ഇപ്പോൾ വേദന പൂർണ്ണമായി മാറി. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടോ നിങ്ങൾ. ആമേൻ. അപ്പോൾ ഈ ശക്തി ശ്രദ്ധിച്ച്, കർത്താവിൻ്റെ ദാസനാണെന്ന് പറഞ്ഞു. ആരാണെന്ന് പറഞ്ഞേ? ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങോട്ട് വന്നേ സഹോദരൻ, ഇങ്ങോട്ട് വന്നേ. ഈ ലോകം ഇദ്ദേഹത്തെ ഇതുവരെയും കർത്താവിൻ്റെ ദാസനായിട്ട് അഭിഷേകം ചെയ്തിട്ടില്ല. ആമേൻ. പക്ഷേ സ്വർഗ്ഗ അഭിഷേകം ചെയ്തതാ. മനസ്സിലാകുന്നുണ്ടോ? സ്വർഗ അഭിഷേകം ചെയ്തതാ. അതുകൊണ്ട് ദൈവത്തിന് പറഞ്ഞ വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളങ്ങൾ സംഭവിക്കും. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഈ അടയാളങ്ങൾ സംഭവിക്കും. കർത്താവ് അവിടെ സൗഖ്യമാക്കി. ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു. രോഗിയും ചെല്ലുക, ഡോക്ടറും ചെല്ലുക. കരങ്ങളടിച്ച് വരുന്നു പ്രോത്സാഹിപ്പിച്ചാട്ടെ. ഇനി അടുത്തവര് വന്നാട്ടെ. ബ്രദർ, ആ എന്തായിരുന്നു വേണ്ട വിഷയം? അരയ്ക്ക് താഴോട്ട് ഒരു കഴപ്പായിരുന്നു. കർത്താവ് തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ചെടുത്തില്ല, പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുക. അല്പം കിട്ടിയെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇത് പൊക്കോണ്ടിരിക്കുക. ചിലത് ഒറ്റയടിക്ക് പോകില്ല, ഏമേ. ചിലത് ഒറ്റയടിക്ക് പോകത്തില്ല, ചിലത് രണ്ടും മൂന്നും പ്രാവശ്യം ഒരു കോഴ്സ് എടുത്താലേ വിട്ടു പോകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഏമേ. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ പരിപാടി തീർന്നിട്ടില്ല, രോഗിയുടെ ശുശ്രൂഷയും തീർന്നിട്ടില്ല. ഏമേ, വീണ്ടും വീട്ടുക. അടുത്ത ഓരോരുത്തർ ചെക്ക് ചെയ്തോ. എന്താ ആവശ്യം? ഈ കൈമുട്ട് നല്ല വേദന ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പം എനിക്ക് കൈയെല്ലാം ഉയർത്തി കർത്താവിന് മാത്രം കൊടുക്കാൻ സാധിക്കാൻ ദൈവത്തിനാണ്. കാലിൻ്റെ മുട്ടും വേദന ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഇപ്പം എല്ലാം സൗഖ്യമാക്കി ദൈവം. അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ. ആ വേദന ഇപ്പോഴും അവിടെ ഉണ്ടോ? അതോ സൗഖ്യമായോ? എങ്ങനെ പൂർണ്ണമായി കയ്യോ? അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ. ഗ്ലോറി, 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 ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഏതാ? കുഴപ്പമില്ല, ദൈവം സൗഖ്യമാക്കി. പ്രാർത്ഥിച്ചു.
കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഇതെന്താണെന്നറിയാമോ, ഒരു അല്പ സംശയത്തില് ഇല്ല, കാരണം ഇതുവരെ ഇതുപോലത്തെ ഒരെണ്ണം അനുഭവിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? എമേ, ഇത് സ്വർഗത്തിലെ ദൈവം നമ്മൾ ജനിച്ച കിങ്ഡത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നതാ. നമ്മൾ പേടിച്ച് പേടിച്ച് ശത്രു നമ്മളെ അടക്കി വെച്ചതാ, അടക്കി വെച്ചിരിക്കുകയാ. എമേ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കരങ്ങളടിച്ച് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ രോഗിക്കും പോകാം, ഡോക്ടറിനും പോകാം. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് എന്തെങ്കിലും, എന്തായിരുന്നു വിഷയം? സ്തോത്രം ചെയ്യാൻ കൈ ശരിക്കും പൊക്കാൻ പറ്റില്ലായിരുന്നു. അല്ല, ഈ ഉടത്തിനും ഒരത്തിനും നല്ല വേദനയായിരുന്നു. രാത്രി ഒന്നും ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കിടക്കാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. സൗഖ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വന്നിരുന്നപ്പോഴും എനിക്ക് ഇങ്ങനെ കൈ തുറക്കാൻ പോക്കുക, പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങ് പോക്കുമായിരുന്നു ധൈര്യത്തിന്, വേദന എടുത്തുകൊണ്ട് തന്നെ. കാരണം ആലുലി പറയാനായിട്ട് എൻ്റെ സൗഖ്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോക്കുമായിരുന്നു. ഇപ്പൊ സൗഖ്യമായിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പ്രാർത്ഥിച്ചപ്പോ പേരിന് അവിടെ എന്തെങ്കിലും തോന്നിയോ? പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എനിക്ക്. ഒന്നും തോന്നിയില്ല എനിക്ക്. വേദന മാറണം ഞാൻ ധ്യാനിച്ചോണ്ടിരുന്നു. എന്റെ സൗഖ്യമാവണം എനിക്ക് ആഗ്രഹമുണ്ടാവും. കർത്താവ് സൗഖ്യമാക്കി. സൗഖ്യമായി കർത്താവ് സഹോദരനെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് കർത്താവ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ട. കൈ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് നോക്കി. ഇനി എന്തെങ്കിലും വേദനകളുണ്ടോ? എന്തെങ്കിലും വേദനകളുണ്ടോ? ഒരു വേദനയില്ല. പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഇതാണ് രോഗി, ഇതാണ് കർത്താവ് ഉപയോഗിച്ച ഡോക്ടർ. മനസ്സിലാവുന്നുണ്ടോ? ഇവരെല്ലാം സാധാരണ മനുഷ്യരാണ്, പക്ഷേ ഇദ്ദേഹം ഒരു ഡോക്ടറും കൂടെയാണ്. മനസ്സിലായോ? ഒരു ഹോമിയോ ഡോക്ടറാണ്. ഇദ്ദേഹത്തിന് ഒരു പുതിയ രീതിയിലുള്ള സൗഖ്യമുറയും കൂടി കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ ഈ അഞ്ചിലെ സൗഖ്യമുറയായിരുന്നു, ഇപ്പൊ ഏഴിലേയും കൂടി കിട്ടി. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. കരങ്ങൾ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ചെന്നാട്ടെ, രോഗിയും ഡോക്ടറും ചെല്ലുക. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ. യെസ് ബ്രദർ, എന്തായി? വീണ്ടും വ്യത്യാസം വല്ലതും വന്നോ? ആശ്വാസമായി. ഗ്ലോറി, ഹല്ലേലൂയ. കണ്ടോ? ഒരു ഇത് പോകാനാണെങ്കിൽ അത് അല്പം മാറും, പിന്നെ അടുത്തതിനെ പൂർണ്ണമായിട്ട് ഓടും. വിടരുത്, വിടരുത്. യുദ്ധം ചെയ്യുമ്പോൾ ഒറ്റയടിക്കല്ല ജയം. ചില സമയത്ത് കുറച്ച് വിദ്രു പുറത്തേക്ക് ഇറങ്ങും, ഇല്ലേ? കുറച്ച് പരാജയപ്പെട്ട് ഇറങ്ങും. അപ്പോൾ അത്ര മതി എന്ന് പറഞ്ഞ് പോവോ? ഇല്ല. അവൻ പോവുകയാണെങ്കിൽ അവൻ ഓടിച്ചിട്ട് അവനെ പൂർണ്ണമായിട്ടും തുരത്തുവാനായിട്ട് ഇടയാകണം. അതാണ് ഇവിടെ സംഭവിച്ചത്. ആദ്യം ഈ സൗഖ്യം ഇവിടെ നിന്ന് മാറി, ഇവിടെ നിന്ന് വേദന മാറി മുട്ടിലേക്ക് വന്നു, തുടർന്ന് മുട്ടിലേയും സൗഖ്യമാക്കി. ഹല്ലേലൂയ. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാട്ടെ. എന്തെങ്കിലും വേദന ഉണ്ടോ എന്ന് നോക്കിയാൽ, ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി, ഒരു കുഴപ്പമില്ല. പ്രൈസ് ഗോഡ്. കർത്താവ് കരങ്ങളടിച്ച് സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു. പിറവത്തുനിന്ന് വന്ന രോഗിയാണ്. ഗ്ലോറി ടു ഗോഡ്. പിറവാണോ? പാലയിൽ നിന്ന് വന്ന രോഗിയാണ്. ഡോക്ടർ എവിടുന്ന? ഞാറക്കലാണ്. പക്ഷെ ഞാനൊന്ന് തിരുത്തട്ടെ, ഇവർ രണ്ടുപേരും സ്വർഗീയരാ. ഇപ്പൊ സ്വർഗത്തിൽ നിന്നാണ്. ഏമേ, ഹല്ലേലൂയ. രോഗിയും ഡോക്ടറാ, ഡോക്ടറും ഡോക്ടറാ. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. ചെന്നിരുന്നാട്ടെ. ഞാനിവിടെ 3 മാസത്തിന് മുമ്പോട്ട് കാലിന് മുട്ടിന് വേദന ഉണ്ടായിരുന്നു. 3 മാസത്തിന് മുമ്പ് കാലിന് മുട്ടിന് ഈ ഡോക്ടർക്ക് വേദന ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അതില്ല. പ്രൈസ് ഗോഡ്. അതിനും കർത്താവിനും മഹത്വം. നമുക്ക് ലേഡി ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോകാം. ഹല്ലേലൂയ. അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ആ സഹോദരിമാരെ, നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ? നിങ്ങളുടെ പേഷ്യന്റിനെ ചെക്ക് ചെയ്തായിരുന്നോ? എന്ത് പറഞ്ഞു അവര്? എന്താ റിസൾട്ട് വല്ലതും പറഞ്ഞോ? കുറവുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്തായിരുന്നു സിസ്റ്ററുടെ വിഷയം? യേശുരിസിന്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്ന ഈ രോഗാത്മാവ് ഈ കൈവച്ച ഭാഗത്തെ വേദനയോടെ വിട്ടുപോകും. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ്. ഇനി മേലിൽ വേദന നീ അവിടെ കാണരുത്. യേശുവിന്റെ നാമത്തിൽ ഈ പൈതന്റെ മകൾ സൗഖ്യം ഞാൻ യേശുവിന്റെ നാമത്തിൽ ഈ സമയം യേശുവിന്റെ രക്തത്താൽ ഈ മകളുടെ മേലുള്ള പിശാചിനെ
എല്ലാ അവകാശവും ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ മകളെ സൗഖ്യമാക്കി പ്രഖ്യാപിക്കുകയാണ്. യേശു സൗഖ്യമാക്കിയാൽ യഥാർത്ഥ സൗഖ്യമായിരിക്കുന്നു. ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊന്ന് ചെക്ക് ചെയ്താട്ടെ സിസ്റ്റർ, നടന്ന് ചെക്ക് ചെയ്താട്ടെ. പറഞ്ഞാട്ടെ എന്താ റിയലി സംഭവിച്ചത്? ഒന്നും കൂടി ശുശ്രൂഷിച്ചാട്ടെ സിസ്റ്ററെ, ഏമേ, ഒന്നും കൂടി ശുശ്രൂഷിച്ചാട്ടെ, ഏമേൻ. കുറയുന്നു എങ്കിൽ അതിന്റെ അർത്ഥം അത് പോവുകയാണ്. ഏമേ, ഹല്ലേലൂയ. പിന്നെ വ്യത്യാസം വരുന്ന നമ്മുടെ കണക്ഷൻ ആ ആത്മമണ്ഡലമായിട്ട് വിട്ടുപോവുകയാണ് ഇടയ്ക്കിടയ്ക്ക്. മനസ്സിലാവുന്നുണ്ടോ? അത് വിട്ടുപോകരുത്. അങ്ങനെ അത് നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അനുഗ്രഹമായി മുന്നോട്ടേക്ക് പോകാൻ കഴിയും. ഹല്ലേലൂയ. ശുശ്രൂഷിച്ചാട്ടെ, എന്നെ ശുശ്രൂഷിച്ചാട്ടെ, ശുശ്രൂഷിച്ചാ. അടുത്ത് എവിടെ എന്നാ സംഭവിച്ചത് പറഞ്ഞു. ആ, എന്തായിരുന്നു വിഷയം? നെഞ്ചുവേദന. കുറച്ച് കുറയും, പിന്നെയും കുറച്ച് വരും. വീണ്ടും കുറച്ച് കുറയും, പിന്നെയും കുറച്ച് വരും. കുറച്ച് കുറയും, വീണ്ടും കടന്നു വരും. കുറച്ച് കുറയും, വീണ്ടും കടന്നു വരും. മനസ്സിലാവുന്നുണ്ടോ? ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുക. ഏമേ, കുറച്ച് കുറയും, വീണ്ടും തിരിച്ചു വരും. കുറച്ച് ശത്രുവിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇത് പോയിട്ട് തിരിച്ചു വരും. ഏമേ, പോയിട്ട് തിരിച്ചു വരും. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഒരു കാര്യം പറഞ്ഞ, മേലിൽ ഇവനെ ഉപദ്രവിക്കരുത്. ഏമേ, ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കുക, കുറച്ച് കുറയെ തിരിച്ചു വരുമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ആ സ്പിരിച്വൽ പോരാട്ടത്തിൽ. ആമേ, ഹല്ലേലൂയ. നമ്മളുടെ ജീവിതം ഒന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു, നമ്മളുടെ ജീവിതം ഒന്ന് അവലോകനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഏമേ, ഹല്ലേലൂയ. ഒന്നുകൂടി പ്രാർത്ഥിക്കുക. സഹോദരൻ പ്രാർത്ഥിച്ചാട്ടെ, ആ നെഞ്ചത്ത് കൈവച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ നെഞ്ചിനോട് പോരാടുന്ന എല്ലാ വേദനയെയും യേശുവിൻ നാമത്തിൽ ശാസിക്കുകയാണ്. ഈ നിമിഷം വിട്ടുപോകുവാൻ കൽപ്പിക്കുകയാണ്. ഈ സഹോദരിയുടെ മേൽ പിശാചിനുള്ള എല്ലാ അവകാശവും, എല്ലാ അവകാശവും യേശുവിൻ നാമത്തിൽ, യേശു രക്തത്തിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്തതായി സഭ പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴീ മകൾ സൗഖ്യമാകട്ടെ. രോഗശക്തിയോട് കൽപ്പിക്കുകയാണ്, വിട്ടുമാറുക, മേലിൽ അവിടെ കാണരുത്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ചെക്ക് ചെയ്താട്ടെ, ചെക്ക് ചെയ്താട്ടെ. ഇപ്പൊ അവസ്ഥ എങ്ങനെയുണ്ട്? 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 ചെക്ക് ചെയ്താട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. എന്നാ തോന്നുന്നു? ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഇപ്പൊ വേദനയില്ല. സഹായിക്കട്ടെ. വിട്ടുപോയ വേദനകൾ ഇനി മേലിൽ മടങ്ങി വരരുത്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് സ്തോത്രം. അപ്പോ രോഗിക്കും അല്ല സൗഖ്യമായ ആൾക്കും ഡോക്ടറിനും പോവാം. ഓക്കെ, സഹോദരിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട്. സ്തോത്രം, ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനും ശരീരം വേദനയായിട്ടാണ് ഇവിടെ കടന്നു വന്നത്. ശരീരം മുഴുവൻ വേദനയാണ്. അപ്പോൾ എനിക്ക് തോന്നി, തിങ്കളാഴ്ച ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഞാനിത് പൂർത്തിയാക്കൂലെന്ന് തോന്നി. പക്ഷെ ചൊവ്വാഴ്ച നമ്മുടെ അപ്പച്ചൻ്റെ സാക്ഷ്യത്തിലൂടെ ആ മകൻ്റെ കാല് സുഖമില്ലാത്തൊരു മകനെ പിന്നെ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കി എന്ന് കേട്ട സമയം എൻ്റെ കാലിന് മൊത്തം ഒരു പുകച്ചിൽ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷെ ആ സമയം തന്നെ എൻ്റെ കർത്താവ് എൻ്റെ ശരീരത്തിൽ നിന്ന് ആ വേദന എടുത്തു മാറ്റി അതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. കരണടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. യെസ് 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 സിസ്റ്റർ, എന്തു പറ്റി? ഇപ്പൊ രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോ മാറി, പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേദന ശരിക്കും മാറിയത്. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, പ്രൈസ് ദ ലോർഡ്, ഗ്ലോറി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കർത്താവ് പറഞ്ഞത് ചുമ്മാ അല്ലെന്ന്. നമ്മളുടെ ഭയവും പേടിയൊക്കെ നിമിത്തമല്ലേ നമ്മൾ ചെയ്യാതിരിക്കണേ. ഏമേ, ചെന്നിരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. രോഗിക്കും ഡോക്ടറിനും പോകാം, രോഗിയല്ല സൗഖ്യമായ ആൾക്കും. പ്രൈസ് ഗോ. യെസ് സിസ്റ്റർ, എന്തായിരുന്നു വിഷയം? എനിക്ക് ഇവിടെ ഒരു കൊളുത്തി വലിക്കുന്ന പോലെ കാലും ഒരു വേദനയും വന്നു. ഇപ്പൊ അത് വിട്ടുപോയി, യേശുവിൽ വിട്ടുപോയി പൂർണ്ണമായിട്ട്. എത്ര മഹത്വമുള്ള ദൈവം, എത്ര മഹത്വമുള്ള ശുശ്രൂഷയാ സ്വർഗത്തിൽ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കണേ. ആമേൻ, ഹല്ലേലൂയ. ഇത് താങ്ക് യു വെരി മച്ച്. എന്നിരുന്നാട്ടെ, ഇത് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളുടെ മുമ്പിൽ ഇത് പബ്ലിക്കായിട്ട് സ്വർഗത്തിലെ ദൈവം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചേ.
കാരണം ഈ ജനത്തിൻ്റെ പേടി മാറണം, ഈ ജനത്തിൻ്റെ പേടി മാറണം, ദൈവദാസന്മാരുടെ പേടി മാറണം. പകരം എന്ത് ചെയ്യണമെന്നറിയാമോ? മീറ്റിംഗ് കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം, കർത്താവ് ഏൽപ്പിച്ചേക്കുന്നത് പ്രസംഗിക്കാൻ മാത്രമല്ല, ഇതൊരു പാക്കേജാണ്. ആമേൻ. കിങ്ഡം പ്രസംഗിക്കുക, സബ്ജക്റ്റ് ചൂസ് ചെയ്തോളണം, വേറെ ലോകം പ്രസംഗിക്കരുത്, കിങ്ഡം പ്രസംഗിക്കുക. ആമേൻ. രോഗികളെ സൗഖ്യമാക്കുക, ആമേൻ. ഭൂതങ്ങളെ പുറത്താക്കുക, ഇതൊരു പാക്കേജാണ്. ആമേൻ. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുകയാ, ഇത് നമ്മൾ ചെയ്യേണ്ടതാ. അത് പബ്ലിക്കായിട്ട് ചെയ്യണോ? എങ്കിൽ പബ്ലിക്കായിട്ട് ക്രിസ്തുവിന് മഹത്വം കിട്ടുവാനിടയാകും. മനസ്സിലായോ? മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി ധൈര്യമുണ്ടോ? ഇനി ധൈര്യമുണ്ടോ? ഇനി ധൈര്യമുണ്ടോ? ഇനി ധൈര്യമുണ്ടോ? ഹല്ലേലൂയ. ദൈവം നിങ്ങളിലൂടെ ഇവ കടന്നു പോകുന്ന നിങ്ങളിലൂടെ അത് ചെയ്യിക്കും. നിങ്ങൾ അനേകരെ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ധൈര്യം കിട്ടും, ധൈര്യങ്ങൾ അതിനിടയാകും. മനസ്സിലായോ? ഇവിടെ ഈ കടന്നു വന്ന ഒരാളുടെ മേലും ഞാൻ കൈതൊട്ടില്ല, ശരിയല്ലേ? ഞാൻ കൈതൊട്ടില്ല. അപ്പോൾ ഷാജി ബദർ സൗഖ്യമാക്കിയെന്ന് ആരും പറയേണ്ട ഒരാവശ്യവും ഇല്ല. ഇതെല്ലാം സാധാരണ വിശ്വാസികളിലൂടെ കർത്താവ് പ്രവർത്തിച്ചതാണ്, സാധാരണ വിശ്വാസികളിലൂടെ. അങ്ങനെ സാധാരണ വിശ്വാസികളിലൂടെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ആരോ സാക്ഷ്യം പറഞ്ഞ പോലെ സാധാരണ വിശ്വാസികൾ ദൈവദാസനാകും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവം അതിനുവേണ്ടി നമ്മളെ വെച്ചിരിക്കുകയാണ്.